ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസ്റ്റിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ്? എക്സാക്ട്ലി ഇന്നലെ എന്താണോ, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അതിനിടയിൽ മിനിഞ്ഞാതെ ദിവസം മാത്രമേ മാറ്റമുള്ളായിരുന്നു. സി ആഫ്റ്റർനൂണിന് നല്ല സെല്ലിംഗ് പ്രഷർ നമ്മുടെ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസത്തിലെ പറഞ്ഞിട്ടുള്ളതാണ്, കഴിഞ്ഞ മാസത്തിൽ അതായത് 47,000 എന്നുള്ള ലെവലിലേക്ക് എത്താൻ, ഇന്നലെ നമ്മളത് വീണ്ടും പറയുകയും ചെയ്തു, 47,000 എന്നുള്ള ലെവലിലേക്ക് എത്താനായിട്ടുള്ള പ്രോബബിലിറ്റി ഹൈ ആണ് എന്നുള്ളത്. കാരണം മാർക്കറ്റിന് എപ്പോഴും ഒരു റിതം ഉണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എഗെയിൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആൻഡ് നിങ്ങൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇന്ന് ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. 51%ൻ്റെ ഒക്കെ മുകളിലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഹാപ്പി, ബിക്കോസ് നമ്മൾ ഇന്നും എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലുതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. സോ നാളെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഓപ്പൺ ക്ലിയർ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഓവർ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർ ആയിട്ട് ഇന്നുള്ളത് പോലെ തന്നെ എഗെയിൻ നല്ലൊരു ട്രെൻഡിങ് മാർക്കറ്റ് നാളെ ഉണ്ടാവാനുള്ള സാധ്യതകളും മാർക്കറ്റിലുണ്ട്. സോ ആ ഒരു രീതിയിലൊക്കെയാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ ടെലഗ്രാം ചാനലിൽ പോവാം. ഇന്നലെ പറഞ്ഞ മെസ്സേജുകളും കുറച്ച് ക്ലാരിറ്റിയുടെ കുറവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ചാനലിലേക്ക് പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ കുറച്ച് ആളുകൾക്കെങ്കിലും വരാനുണ്ടായ കാരണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചാറ്റിൽ നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ചാറ്റിലാണ്. സോ നമുക്ക് ആദ്യം ടെലഗ്രാം ചാനലിലേക്ക് പോകാം, എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നോക്കാം. സീ നമുക്ക് ഇന്നലത്തെ കേസ് തന്നെ നോക്കാം. സീ ഇന്നലെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും ഞാൻ നമ്മൾ അനാലിസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ 21,670 എന്നുള്ള ലെവലായിരുന്നു. സി 21,670 ഓൺ ദ ലോവർ സൈഡ്, അപ്പർ സൈഡിലേക്കുള്ളത് 21,751. അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ബട്ട് ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,670, അതുപോലെ തന്നെ 48,000 എന്നുള്ള ലെവൽസ് ആയിരുന്നു നമ്മൾ ഇന്നലെ സ്ക്രീൻഷോട്ടിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇന്നലെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ അവിടെ ഒരു മെസ്സേജ് അയച്ചു, അതിനകത്താണ് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് വന്നിട്ടുള്ളത്. നിഫ്റ്റി ബെറ്റർ വാച്ച് റിവേഴ്സൽ പോസിബിലിറ്റി 2. എന്താ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം എന്താണ്? നിഫ്റ്റിയിൽ റിവേഴ്സൽ പോസിബിലിറ്റി അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 9:39 ഞാൻ പറയുന്നത് കേട്ടോ. ഐ ആം വെയിറ്റിംഗ് ഫോർ ഡബിൾ കൺഫർമേഷൻ. ലെവൽ ഏത് ലെവലിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്? ലോവർ സൈഡാണല്ലേ. സി ഞാനതിനെ പിന്നെ എന്താ പറയുക, ന്യായീകരിച്ച് വലുതാക്കാൻ നോക്കുന്നതല്ല. നമുക്ക് ക്ലിയർ ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നതല്ലേ. ലൈക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നോക്കുന്നത്. എഗെയിൻ നിങ്ങൾ അതിനകത്തൊരു ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം ദ സോറി. കാരണം നിങ്ങൾ ലൈക്ക് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ഐ ആം സോറി. സോ ബട്ട് എന്താണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതിലാണ് നമ്മൾ നോക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിലാണ് നമുക്കതിനെ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറയുന്നത് 670 ആയിരുന്നു അല്ലേ. 670 1 സെക്കൻഡ്, ഇന്നലത്തെ മാർക്കറ്റിൽ 670. ഓക്കെ, 670 ഇവിടെയാണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ലോവർ സൈഡിലേക്കുള്ള ലെവലാണ് അല്ലേ. ഇവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? ലോവർ സൈഡിലേക്ക് വരുന്നത്. ലൈക്ക് സമയം എത്രയാ? 9:40. ഈ ക്യാൻഡിൽ അല്ലേ, ഈ ക്യാൻഡിൽ വരുന്നത് 9:40. സോ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴാ? 9:39, അതായത് ഈ ലെവലിലേക്ക് എത്തുന്നതിൻ്റെ 1 മിനിറ്റ് മുമ്പ്. സോ ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ താഴേക്ക് വന്നാലേ നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആവുന്നുള്ളൂ, ശരിയല്ലേ. ഈ ക്യാൻഡിലാണ് ഇതിൻ്റെ താഴേക്ക് വന്നിട്ടുള്ളത്. സോ ഞാനിവിടെ എഗെയിൻ പറഞ്ഞത് എന്താണ്? ഇവിടുന്ന് ഒരു റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ട്. സോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ടാ. സോ ഞാൻ ഈ ലെവൽ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് സെല്ല് ചെയ്യാനാണ്, ബൈ ചെയ്യാനല്ല. ഇനി ആരെങ്കിലും ഇതിന്റെ മുകളിൽ ബൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ലോസ് ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ലോസ് ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ ട്രേഡ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലെ മുകളിൽ ട്രേഡ് വന്നിട്ടുണ്ട്, ഇവിടെ വരെ 10:40 പോയിന്റ് അവൻ പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ ലോസ് വരുന്നത്? എങ്ങനെയാ നമുക്ക് കോസ്റ്റിൽ എക്സിറ്റ് ആയിട്ടുണ്ടാവാം, ഓർ എൽസ് നമുക്ക് ചെറിയൊരു ലോസ് അതിനകത്ത് വന്നിട്ടുണ്ടാവും. ഞാൻ അംഗീകരിക്കുന്നു, ആരെങ്കിലും ഒരാൾ റോങ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് അതിനുശേഷം ഇതല്ലേ ഈ ഡബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത്? ആദ്യം ഒരു സപ്പോർട്ട് ഉണ്ടാക്കി, അതിനെ എഗെയിൻ ബ്രേക്ക് ചെയ്തു. ഇതിനല്ലേ ഈ ഡബിൾ കൺഫർമേഷൻ എന്ന് പറയാ? ഞാനതിനെ എന്താ പറയാ, ന്യായീകരിച്ചില്ലാണ്ടാക്കുന്നതല്ല. സി
നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, മാർക്കറ്റ് താഴേക്ക് വരികയാണ്. സോ ഇതിനിടയിൽ താഴേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്രാപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ട്. ഞാനൊരു ഡബിൾ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് താഴേക്ക് തന്നെയാണ്, ഞാൻ അതിനകത്തൊരു ഡബിൾ കൺഫർമേഷൻ കിട്ടിയാലാണ് താഴേക്കുള്ള ട്രേഡിലേക്ക് പോകുന്നുള്ളൂ എന്നാണ്. കാരണം മുകളിലേക്കുള്ള ലെവൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ മുകളിലായിരുന്നു, ഈ ഒരു ലെവലിന്റെ മുകളിലാണ് മുകളിലേക്കുള്ള ട്രേഡിന്റെ ലെവൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങോട്ട് മാർക്കറ്റ് എത്തിയിട്ടില്ല. സോ ഓഫ് കോഴ്സ് ഇവിടെ ഇതല്ലേ സംഭവിക്കുള്ളൂ. സി എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് എത്തുന്നത് ഏകദേശം 100 points ട്രാവൽ ചെയ്തതിന് ശേഷമാണ്. അതിനുശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ ഒരു എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, റിവേഴ്സൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിനെയും ഫേക്ക് ഔട്ടുകൾ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ വീഡിയോയിലൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, ആൻഡ് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രം ടുഡേ ഇറ്റ്സെൽഫ് ഞാനത് ചെയ്യുന്ന മെസ്സേജ് പ്രോപ്പർ ആക്കിയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. കാരണം എന്താ പറയുക, സംടൈംസ് ഞാൻ ആ എൻ്റെ ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നുണ്ടോ, ലൈക്ക് അതെനിക്ക് വാട്സപ്പിൽ കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. സോ അങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം മേ ബി വന്നിട്ടുണ്ടാവുക. സോ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. സോ അതിനിടയിൽ താഴെ കണ്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ് ഡിലീറ്റ് ചെയ്തു, എന്തോ വലിയ കാര്യം എഴുതി വെച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ഈ പൊന്നു സുഹൃത്തെ നിങ്ങൾ ചിലപ്പം മറ്റേതിൽ പറയുന്ന പോലെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ലൈക്ക് നിങ്ങളെക്കാട്ടിലും വലിയ മോശം കമൻറ്റുകൾ വരാറുണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടാ. സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ നമ്മുടെ ലൈവ് മാർക്കറ്റിൽ? സോ ഇന്നത്തെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അഗെയിൻ പറയാണ്, അതിനകത്ത് പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ കൊണ്ട് ലോസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ എം ദ വെരി സോറി. ആൻഡ് അത് റിക്കവർ ചെയ്യാനുള്ള ട്രേഡും കാര്യങ്ങളും ഇന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അഗെയിൻ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇതുപോലെ തന്നെയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്. ബട്ട് എന്നാലും ഇന്ന് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. 9:28 ഐ എം ഗോയിങ് ടു വെയിറ്റ് അണ്ടിലേക്ക് ഗെറ്റ് എ പ്രോപ്പർ സെറ്റപ്പ് ഫോർ സിഇ. സിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സെറ്റപ്പ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഫോർ ഡൗൺ സൈഡ് ഐ എം വാച്ചിങ് ബയേഴ്സ് ട്രാപ്പ്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് ട്രാപ്പ് ഉണ്ടാവുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിനുശേഷം പിന്നെ ബയേഴ്സ് ട്രാപ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ ട്രേഡ് എടുത്തു. ആൻഡ് അതിനുശേഷം ഇവിടെ ഞാനൊരു വോയിസ് ക്ലിയർ ആയിട്ട് ആ ഒരു റേഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് ഉണ്ടാവും. എഗെയിൻ അതിൻ്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഒരു ട്രേഡ് ഉണ്ടാവും എന്നുള്ളത് ക്ലിയർ ആയിട്ട് വോയിസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞൊരു സന്തോഷമുണ്ട്. സോ ഇനി നാളത്തേക്ക് സി എഗെയിൻ ഇത്രയും വലിച്ചു കിട്ടി ഇന്നലത്തെ കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിനാരിയോ അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. സോ എഗെയിൻ എന്താണ് നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നിഫ്റ്റിയിലാവട്ടെ ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ? സി ഫസ്റ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നാളെ എക്സ്പയറിയാണ്. സോ നാളെ നമ്മളെ സംബന്ധിച്ച് എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓപ്പണിംഗ് തന്നെയാണ്. ഓപ്പണിംഗ് ഇറ്റ്സെൽഫ് നമുക്ക് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 47,400 എന്നുള്ള ലെവൽ. ഓൺ ദ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,190 എന്നുള്ള ലെവൽ. സോ 47,190. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ഓർ എൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ഓപ്പണിംഗ്, അതായത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 47,200 47,000 ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ്. ചെറിയ ഫ്ലാറ്റ് ആയിട്ട് ഓർ എൽസ് ചെറിയ ഗ്യാപ് ഡൗൺ ആയിട്ട്. സോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് താഴേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് നമ്മുടെ എക്സ്പയറി ഒരു ബ്ലാസ്റ്റിംഗ് എക്സ്പയറി ആയിട്ട് മാറാനുള്ള സാധ്യത അവിടെ ഹൈ ആണെന്നുള്ളതാണ്. കാരണം എഗെയിൻ ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ന്യൂ ബയേഴ്സ് ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ലെവൽ ബ്രേക്ക് ആവുന്നതോടുകൂടി നല്ല ഒരു ഡ്രാസ്റ്റിക് ഫോൾ നമുക്ക് കിട്ടും നാളെ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ. സോ ഗ്യാപ്പ് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആവുക, ഓർ എൽസ് ചെറിയ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആവുക, എന്നിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം താഴേക്കൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് അവിടെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി എന്താണ് മാർക്കറ്റിന്റെ ഓപ്പൺ 400 മുകളിലാണെന്നുണ്ടെങ്കിൽ, 47,400 എന്നുള്ള ലെവലിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 400 മുകളിലുള്ള ഓപ്പൺ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റിന്റെ കയ്യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൊമെന്റ് നമുക്ക് മുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു മൊമെന്റിന് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും വിത്ത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊണ്ടു നടക്കണം. കാരണം
മാർക്കറ്റ് നമുക്കിന്ന് കാണാൻ പറ്റി. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഇവിടെ കുറച്ച് സമയം കൺസോൾട്ടേറ്റ് ചെയ്തു, ഷാർപ്പ് ഫോൾ ആയിരുന്നു അല്ലേ. ഓഫ്കോഴ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവൻ എച്ച് ഡി എഫ് സി, ഞാൻ എപ്പോഴും പറയുന്നതാണ് എച്ച് ഡി എഫ് സി നിങ്ങളൊന്ന് വാച്ച് ചെയ്യുന്നത്, എച്ച് ഡി എഫ് സി മാത്രമാണ് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ എന്ന് ട്രിഗർ ചെയ്തിട്ടുള്ളത്. സോ കൂട്ടത്തിൽ ബാക്കി ഒന്ന് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു, ബട്ട് അവന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു മേജർ എന്ന് പറയുന്നത്. സോ മുകളിലേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽ 47,400 ആണ്. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 47,200 ആണ്. ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 47,000 കൂടി അവിടെ ഉണ്ട്. 47,000 കൂടി ഉണ്ട്. സോ ഒന്നെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് വീഴുക, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ് ഡൗൺ ആയിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് 47,000 ബ്രേക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഷോർട്ട് കവറിംഗ് ഉണ്ടാവും, നല്ല രീതിയിലുള്ള മൊമെന്റം ഉണ്ടാവും. നമ്മൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹെവി ആയിട്ടുള്ള ഫോൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് താഴേക്ക് വീഴേണ്ടതുണ്ട്. കാരണം പുട്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ആയിട്ടില്ല ആസ് കമ്പയർ ടു കോൾ സൈഡ്. സോ കുറച്ച് സമയം ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷമാണ് താഴേക്ക് വീഴുന്നതെങ്കിൽ നല്ല ഒരു ഫോൾ താഴേക്ക് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് ഇനി നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,500 എന്നുള്ള ലെവൽ ഉണ്ടല്ലോ. സോ 21,500 ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. സോ 21,500 നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ 21,500 അതുപോലെ തന്നെ 21,570 ഉള്ളിലായിട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ 21,500 നമുക്ക് എടുക്കാം. ഈ ഒരു റേഞ്ച് തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു മൊമെന്റം നമുക്ക് താഴേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ ചെറിയൊരു ലെവലാണ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുക. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിന് എന്തായാലും ഫില്ലാക്കാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇതിനെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അതായത് 21,500 താഴെ സസ്റ്റെയിൻ ചെയ്ത് ഈ ലെവലിലേക്ക് എത്തുമ്പോൾ 21,460 എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ. സോ 21,460 എത്തുമ്പോഴേക്കും എന്തായിട്ടുണ്ടാവും അറിയോ, 21,500 പുട്ട് സെല്ലേഴ്സ് എല്ലാം തന്നെ ട്രിഗർ ആവും, പാനിക് ആവും. സോ ഇതിന്റെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ, കണ്ടിന്യൂഷൻ ഫോൾ നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. സോ 21,500 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ 21,580 അല്ലെങ്കിൽ 575 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകുക. ആൻഡ് അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം അഗ്രസീവ് ആവാണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇന്നത്തെ വോയിസ് നോട്ടിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, മുകളിലേക്കുള്ള ട്രേഡുകളാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആവാണ്ടിരിക്കുക. താഴേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല, മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളത്. സോ എഗെയിൻ എന്താണ് നമ്മൾ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ. സോ ഓക്കെ, നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ എന്താണ് വാച്ച് ചെയ്യേണ്ടത്? സി ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ 21,180 എന്നുള്ളതാണ്. 21,180 ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,270-280 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിന്റെ താഴെയും മുകളിലുമായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക. ഇതിന്റെ താഴേക്കോ മുകളിലേക്കോ പോയി കഴിഞ്ഞാൽ നല്ലൊരു ബ്ലാസ്റ്റിംഗ് മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ, സി ഇതേ ഒരു ചാർട്ട് തന്നെയാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്, ലൈക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1,645 എന്നുള്ള ലെവലിനെയാണ്. 1,645 താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു വീക്ക്നെസ് എച്ച് ഡി എഫ് സി കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിന്നെ ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. ബട്ട് 1,645 മുകളിലായിട്ട് നിൽക്കുമ്പം അഗ്രസീവ് ആയിട്ടുള്ള ലോങ് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഓഫ്കോഴ്സ് എച്ച് ഡി എഫ് സിയിലും പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. അഗെയിൻ എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, സി ആസ് ഓഫ് നൗ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, 982 എന്നുള്ള ലെവലാണ്. 982 താഴെയാണ് ഐ സി ഐ സി ഐ ബാങ്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അഗെയിൻ ഒരു വീക്ക്നെസ് തന്നെയാണ്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, സി ആക്സിസ് ബാങ്ക് 118 താഴെയാണോ മുകളിലാണോ എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. 118 താഴെയാണ് അല്ല നിൽക്കുന്നതെങ്കിൽ അഗെയിൻ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ പ്രോപ്പറായിട്ട് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോയി അഗെയിൻ ആ ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ 1835 വാച്ച് ചെയ്യുക. 1835 താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫീൽഡ് ഡയറക്ഷൻ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1540 മുകളിലേക്കോ അല്ലെങ്കിൽ 1515 താഴേക്കോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫീൽഡ് ഡയറക്ഷൻ മൂവ് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ആസ് ഓഫ് നമ്മൾ പിന്നെ ഇവനെ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്, 3680 എന്നുള്ള ലെവലാണ്. 3680 വാച്ച് ചെയ്യുക. 3680 താഴെ വന്നു കഴിഞ്ഞാൽ ടി സി എസ് വീക്ക് ആവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റിലയൻസിൽ നോക്കേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ അഗെയിൻ 3575 എന്നുള്ള ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. 3575
താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലൈക്ക് നല്ലൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. സി അഗെയിൻ ഞാൻ പറയുകയാണ്, ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ തരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെയാണ് ക്യാപിറ്റൽ അല്ലേ. എനിക്ക് ഇവിടെ നിന്ന് എന്തും പറയാം, ഞാൻ അത്ര ഉണ്ടാക്കി, ഞാനിവിടെ ഇത്ര ഉണ്ടാക്കി, പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ മാത്രം ഷെയർ ചെയ്യുക, ഞാൻ അങ്ങനെ യൂഷ്വലി ചെയ്യാറില്ല. ഇങ്ങനെ എന്ത് അഭ്യാസം വേണമെന്നുണ്ടെങ്കിലും എനിക്ക് ചെയ്യാം, ബട്ട് ഞാനത് യൂഷ്വലി അവോയ്ഡ് ചെയ്യാറാ പതിവ്. എന്താണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഡിസിഷൻ നമ്മളായിട്ട് എടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനും ലോസിനും നമ്മൾ മാത്രമാവോ ഉത്തരവാദി. സോ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.